ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വാൾ ഡെക്കറുമായിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഇതാ ഒരു കേക്ക് ബേസാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ സ്ക്വയർ പേസ് ആണ്. ഏത് ഷേപ്പാണേലും മതി കേട്ടോ. റൗണ്ട് ആണേലും എടുക്കാം. ഇനി കേക്കിൻ്റെ ബേസ് ഇല്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് കാർഡ്ബോർഡ് പീസ് ആണെങ്കിലും എടുക്കാം, ഇല്ലെങ്കിൽ ക്യാൻവാസ് ബോർഡ് ആണേലും മതി. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജിപ്സം പൗഡർ യൂസ് ചെയ്യാം. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഇതാ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മതി കേട്ടോ നമുക്ക്. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് വൈറ്റ് ഗ്ലൂ ആണ്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം, ഫെവിക്കോൾ, MRO, SHO ഏത് വേണമെങ്കിലും എടുക്കാം. അതും ഞാൻ സെയിം ഒരു 3 സ്പൂൺ തന്നെ എടുക്കുന്നുണ്ട്. രണ്ടും ഒരേ അളവിലായിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമുക്ക് ആ ഒരു അളവ് പറയാൻ പറ്റിയല്ല. നമ്മൾ മിക്സ് ചെയ്ത് നോക്കി നോക്കി ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെള്ളം കോരി ഒഴിക്കരുത്, ഒരുപാട് ലൂസ് ആവരുത് കേട്ടോ, ഒലിച്ചു പോകരുത്. അതാണ് ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ നല്ല തിക്കാണ്. പിന്നെ ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കാവും കേട്ടോ. ഇരിക്കുന്നതോറും തിക്കായി പോവേ. ഇനി നമുക്ക് നമ്മുടെ ബേസ് എടുക്കാം. ഈ ഒരു ഗോൾഡൻ സൈഡ് എന്ന് പറയുന്നത് വല്ലാണ്ട് സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സൈഡിലാണ് നമ്മുടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മിക്സ്ചർ ഇതാ ഇതുപോലെ ഞാനൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പാലറ്റ് നൈഫ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക. ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പ്ലാസ്റ്റർ പാരീസ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിക്കൻ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ അത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അല്ലേ. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലത്തെ യൂസ് ചെയ്യാത്ത പഴയ പെയിൻറ്റ് ബ്രഷ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു ബ്രഷ് എടുക്കുക, എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിട്ട് കൊടുക്കുക. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണേൽ ഫിംഗർ ടിപ്പ് വെച്ചിട്ടും ചെറിയ ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുക. നമുക്കൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഫോർക്കില്ല, അത് വെച്ചിട്ട് ലൈൻസ് വരച്ച് കൊടുക്കാം, ലൈൻ പോലെ ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഞാനിത് ഈ ഒരു ടെക്സ്ചറാണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഉണങ്ങാനായിട്ട് ഒരു 30 മിനിറ്റ്സ് ഒക്കെ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കൈകൊണ്ട് കുത്തി നോക്കിയാലും ഒന്നും പൊടിഞ്ഞു പോരുകയോ പറിച്ചെടുക്കാൻ നോക്കിയാലും ഒന്നും പറ്റില്ല കേട്ടോ. നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് കുറച്ച് ക്ലേ ആണ്. ഞാനിവിടെ എടുത്തേക്കുന്ന എയർ ഡ്രൈ ക്ലേ ആണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം. പേര് പോലെ തന്നെ എയർ ഡ്രൈ ക്ലേ ആണ്. നമ്മൾ ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊരു പോർഷൻ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ആ ഒരു കവറിലിട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് ഒരു കവറിൽ കെട്ടി ഒരു കുപ്പിക്കകത്തിട്ട് അടച്ചു വെക്കുകയാണ്. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകും കേട്ടോ. ഇനി ഞാൻ ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് ഇതുപോലെ നീഡ് ചെയ്യത്തില്ല, അതുപോലെ ഒന്ന് നീഡ് ചെയ്യുക. നല്ലതുപോലെ എത്രത്തോളം നമ്മളിങ്ങനെ നീഡ് ചെയ്യുന്നു അത്രയും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും നമ്മുടെ ക്ലേ കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്യാനും നമുക്ക് നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നീഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്ലേ നേരത്തെ എടുത്തതുപോലെ ആയിരിക്കില്ല, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമേ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേസ് എടുക്കാം. ബേസ് ഇപ്പോൾ ഇതാ നല്ലപോലെ ഉണങ്ങിയൊക്കെ ഇരിക്കുകയാണല്ലോ. ഞാൻ പെൻസിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിതിലൊരു ബാംബു ട്രീ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ബാംബു ട്രീയുടെ ഒരു പാറ്റേൺ പോലെ ഇതാ 3 എണ്ണം വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ഗ്ലൂ വേണം. ഞാനിവിടെ എടുക്കുന്ന നേരത്തെ എടുത്താൽ ഒരു സെയിം വൈറ്റ് ഗ്ലൂ തന്നെയാണ്. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഗ്ലൂ അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു ബാംബു ട്രീയുടെ മേലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ നമ്മുടെ ക്ലേ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചാൽ മതി. ആ ജോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കട്ട് അവിടെ കാണത്തില്ല കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നീളം കൂടുതലാണ്. അപ്പോൾ ഞാൻ ബാക്കിയൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതാ നമുക്ക് 2 സൈഡും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവേ. കാരണം ബാംബു ട്രീ എന്ന് പറയുമ്പോഴത്തേക്കും മോൾ ഭാഗം ഇങ്ങനെ എംബോസ്ഡ് ആയിട്ടിരിക്കണമല്ലോ, ബൾജ് ചെയ്തല്ലേ ഇരിക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലേ നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ടൂൾ എങ്ങാനോ ഉണ്ടെങ്കിൽ ഒന്ന് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, പെൻസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാമ്പു അതുപോലെ റെഡി ആയിട്ടുണ്ടേ. ഇതാ കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതൊന്ന് ചെയ്യാമേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്രാനൈറ്റിൻ്റെ പീസോ മിററിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെച്ചിട്ട് റോൾ ചെയ്യാൻ എളുപ്പമാണ്. ടേബിളിലൊക്കെ വെച്ച് റോൾ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ദാ ഇതേപോലെ ഞാൻ 3 ബാംബു ട്രീനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ വേണ്ടേ. അതിനായിട്ട് ഞാൻ ചെറിയൊരു ക്ലേയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ദാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ദാ ഇവിടെ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റൺ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇതാ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല ചെയ്യാൻ എളുപ്പമല്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ടിപ്പെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ.
ഇനി നമുക്ക് നമ്മുടെ ബേസിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇലേനെ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഈ ലീഫൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പരത്തി വെക്കാതെ എംബോസ്ഡ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ വെക്കണം കേട്ടോ. ഇനി ഞാനിതാ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ബ്രാഞ്ചസ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രാഞ്ചിൽ നിന്നാണല്ലോ നമുക്ക് ലീഫ് വരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ലീഫ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ നല്ലത് ദാ ഇതുപോലെ പരത്തി എടുത്തിട്ട് നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് ലീഫിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു ബ്രാഞ്ചിലെല്ലാം നിറച്ചും ലീവ്സൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് വരാം ഇനി. അപ്പോൾ ഞാൻ കുറേയൊക്കെ ലീവ്സ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് എടുക്കാം. ടൂത്ത് പിക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ലീഫിലെല്ലാം ചെറിയൊരു വെയിൻസ് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഉണങ്ങുന്നതിന് മുൻപായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കുറച്ചുകൂടെ ലീഫൊക്കെ വെച്ചൊന്ന് ഫില്ല് ചെയ്യാം. അതിനായിട്ട് ഞാനിതാ കുറച്ച് ക്ലേ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എനിക്ക് കട്ട് ചെയ്തതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് കുറച്ച് ലീവ്സും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലായിടത്തും തന്നെ ഇലകളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാംബു പ്ലാന്റിന് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അത് ദാ ഇതുപോലെ ക്ലേ ഒന്ന് നീളത്തിൽ ഇതാ ഇങ്ങനെ കുഞ്ഞായിട്ട് തിന്നായിട്ട് എടുക്കണേ. എന്നിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് വെക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് തന്നെ കട്ടായിക്കോളും. അപ്പോൾ അങ്ങനെ ദാ പാർട്ടീഷനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ ഒരു രസം ഇല്ല അല്ലേ, പക്ഷെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നന്നായിരിക്കുമേ. ഇതിനി നല്ലപോലെ തന്നെ ഉണങ്ങണം. എയർ ഡ്രൈ ക്ലേ നോർമലി ഉണങ്ങാനായിട്ട് 24 hours എടുക്കും കേട്ടോ. ഇതിപ്പോൾ ദാ 1 day കഴിഞ്ഞു, നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്യണം. അപ്പോൾ കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് സാപ് ഗ്രീൻ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഫെവിക്രിലിൻ്റെ ലൈറ്റ് ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ജാംബേബിയുടെ പ്ലേറ്റ് ആയിരുന്നു കേട്ടോ, താഴെ വീണപ്പോൾ പൊട്ടിപ്പോയി. അപ്പോൾ ഇതാണ് ഞാൻ പാലറ്റായിട്ട് എടുക്കുന്നത്. 2 greens ഒരേ അളവിൽ മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ബ്ലാക്ക് പെയിൻറ് ഒരു ഡ്രോപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ഈ ഒരു പച്ച കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടെക്സ്ചർ ഉള്ളത് കൊണ്ട് പെയിൻറ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമേ, അപ്പോൾ ടൈം എടുത്ത് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാംബു പ്ലാനിൽ പറ്റാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വേണ്ട അടുത്ത കളർ എന്ന് പറയുന്നത് പേൾ മെറ്റാലിക് ഗോൾഡ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ നമ്മുടെ ബാംബു പ്ലാനിന് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എവിടെയെങ്കിലും ട്രീയിലൊക്കെ എവിടെയെങ്കിലും ഈ ഒരു പച്ച കളർ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വൈറ്റ് കളർ പെയിൻറ് എടുത്തിട്ട് ആ പറ്റിയ പോർഷനെല്ലാം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാത്രം നമുക്ക് ഗോൾഡ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഗോൾഡ് ഇട്ട് കൊടുത്താലും അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് ആ ഒരു പച്ച കളർ വിസിബിൾ ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ടിലേക്ക് കുറച്ച് ഗോൾഡൊക്കെ പറ്റിയാലും സാരമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ സാപ് ഗ്രീൻ എടുത്തിട്ട് നമ്മുടെ ബാംബു പ്ലാന്റ് കൊടുത്തിരുന്ന ആ പാർട്ടീഷനൊന്ന് ചെറുതായിട്ടൊന്ന് ലൈൻസ് ഇട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ലീവ്സിൻ്റെ മേലേലും ദ ഇതുപോലെ ഒന്ന് വെയിൻസ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇത് കാണാനായിട്ട് നല്ല ലുക്കായില്ലേ. ഇപ്പോൾ ദൈ പെയിൻറ് ചെയ്തതെല്ലാം നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗുമ്മാക്കണ്ടേ കുറച്ചും കൂടെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ പേൾ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിംഗർ ടിപ്പിലും കുറച്ചും കൂടെ നല്ലത് ദാ ചെറിയൊരു സ്പോഞ്ച് എടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി കേട്ടോ. ബ്രഷ് വേണ്ട, ബ്രഷ് ആകുമ്പോഴത്തേക്കും എല്ലായിടത്തും ആവും. നമുക്ക് ആ ഒരു പൊങ്ങിയിരിക്കുന്ന പോർഷനിൽ മാത്രം മതി ഈ ഒരു ഷൈനിങ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാംബു പ്ലാനിലൊന്നും പറ്റാതിരിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴല്ലേ സംഭവം കിടുവായത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒരു കോട്ട് ക്ലേ വാർണിഷ് കൂടെ കൊടുക്കണം. ഞാനിവിടെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാർണിഷിൻ്റെ സ്പ്രേ ആണ്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇതാകുമ്പോഴത്തേക്കും കുറേ കൂടി ഈസി ആണ് കേട്ടോ. പക്ഷേ ഒരു കോട്ട് കൊടുത്താൽ പോരെ, 2-3 coats കൊടുത്താലേ നല്ലൊരു ഷൈനിങ് കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ കുറേ കൂടി ഈസിയാണ്. ഏത് സർഫസിൽ വെച്ചിട്ടും നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് ഈ ഒരു സ്പ്രേ ടൈപ്പ് വാർണിഷാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പറ്റുവാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കൊച്ചുകുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാനിനി ഇൻഷാല്ലാ തേഴ്സ്ഡേ വരും. സമയം നിങ്ങൾ മറക്കരുത്, ഇന്ത്യൻ ടൈം 5 PM അതുപോലെ UAE time 3:30. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുന്നത് സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേസിലാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, സമയമാകുമ്പോൾ നമ്മുടെ ചാനൽ എടുത്ത് നോക്കുക. ഒരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ. ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ആൾ.